അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. വെള്ളിയാഴ്ച ദിവസം ചെറിയ ഒരു ദുആ ചെയ്താൽ നമ്മുടെ 100 ആവശ്യങ്ങൾ അള്ളാഹു വീട്ടിത്തരും. ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു പെട്ടെന്ന് പരിഹരിച്ച് തരാൻ പറ്റിയ ഒരു ദുആയുണ്ട്. ആ ദുആയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ജാഅ ഫീ കിതാബി മിസ്ബാഹിൽ ളുലാമി വ ബഹജത്തിൽ അനാമി ഫീ ശർഇ നൈലിൽ മറാം എന്ന ഗ്രന്ഥത്തിൽ കാണാം. മൻ ഖറഅ ബഅദ സ്വലാത്തിൽ ജുമഅ, ജുമഅ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരാൾ ഓതിയാൽ, ഉൽഹു അല്ലാഹു അഹദ് മിഅത്ത് മറ, സൂറത്തുൽ ഇഖ്ലാസ് ഉൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത് 100 വട്ടം ഓതി, വസ്വല്ല അലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅത്ത് മറ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ 100 സ്വലാത്ത് ചൊല്ലി. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇക്ഫനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി അൻ ഫളിക അമ്മൻ സിവാക 70 മറ, 70 വട്ടം ഈ ദുആ ചെയ്താൽ, ലം തമുറ ജുമഅതാനി, രണ്ട് ജുമഅ വിട്ടുകിടക്കൂല, ഹത്താ യുനി അല്ലാഹ് അല്ലാഹുവിനെ ഐശ്വര്യമുള്ളവനാക്കും. വസാദ ഫി റിവായത്തി, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അവന്റെ 100 ആവശ്യങ്ങൾ അല്ലാഹു വീട്ടിക്കൊടുക്കും, പൂർത്തിയാക്കി കൊടുക്കും. അതിൽ 70 ആവശ്യങ്ങൾ ആഖിറത്തിന്റെ ആവശ്യങ്ങൾ, 30 ആവശ്യങ്ങൾ ദുന്യാവിന്റെ ആവശ്യങ്ങൾ. അപ്പൊ വെള്ളിയാഴ്ച ദിവസം നാം ചെയ്യേണ്ടത് ജുമഅ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം 100 വട്ടം കുൽഹു അല്ലാഹു അഹദ് ഓതുക, എന്നിട്ട് നമുക്കറിയുന്ന ഒരു 100 സ്വലാത്ത് ചൊല്ലുക, എന്നിട്ട് അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി അം ഫളിക അമ്മൻ സിവാക എന്ന 70 വട്ടം ചൊല്ലുക. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കിത്തരും. സൂറത്തുൽ ഇഖ്ലാസ് വലിയ അത്ഭുതമാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ ഒരു വട്ടം ഓതിയാൽ പരിശുദ്ധ ഖുർആനിന്റെ 1/3 എന്ന് പറഞ്ഞാൽ, ഒരു പ്രാവശ്യം ഓതിയാൽ 10 ജുദ് ഓതിയ പ്രതിഫലം, 3 വട്ടം ഓതിയാൽ 30 ജുദ് ഒരു ഖത്തം തീർത്ത പ്രതിഫലം. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഒരാൾ 100 സ്വലാത്ത് ചൊല്ലിയാൽ, രാവും പകലുമായിട്ട് നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ 100 ആവശ്യങ്ങൾ അല്ലാഹു കിട്ടി തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകളെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ ദുആ, ഇത് ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള ഒരു ദുആയാണ്. അപ്പൊ ഈ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും, സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടുണ്ടാകൂല. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെയും വെള്ളിയാഴ്ച ചെയ്യുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.